السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. إن أنا جون إرواتي ونبدء نادي بطن بدء كاتبت بريشة من عندنا كله. إن شاء الله. روم كمان كروم بريشة هاد لاتنا منك نرداش عنده. هاد تكتنا وندو آري مركلا. Category for Arabic. ഇതില് മുൻ വർഷത്തെ ഒരു ചോദ്യ പേപ്പർ കുറച്ച് ഭാഗം ഡിസ്കസ് ചെയ്യാം. ഇൻഷാല്ലാ. ഇഖ്തർ അസഹിൽ അജ്വിബത്തിൽ അജ്വിബത്തി മിനൽ മുഖ്താറാത്തിൽ അർബാഅത്തി. തന്നിരിക്കുന്ന നാല് എണ്ണങ്ങളിൽ നിന്ന് നാല് ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തത്. സമ്മയ്തുഹു യഹ്യ ലി യഹ്യ നൗൽ ജിനാസ് ഫിൽ ആയത്ത്. ആയത്ത് എന്ന് പറയുന്നതൊരു ആയത്തൊന്നും അല്ല. ഇതിലുള്ള ഈ പ്രയോഗത്തിൽ യഹ്യ ലി യഹ്യ അവിടെ പിന്നെ എന്താണ് ജിനാസ് എന്നാണ്, ഏത് ഇനമാണ്. ജിനാസ് താം ആണ്, പൂർണ്ണമായിട്ടുള്ള ജിനാസ് എന്ന അർത്ഥത്തിലാണ്. എന്താണ് ജിനാസ് താം എന്ന് പറഞ്ഞാൽ, ജിനാസ് എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ ഇത്തിഫാക്കായിട്ട് വരലാണ്. ആ രണ്ട് ലഫ്ദുകൾ അതിൻ്റെ അതത് എണ്ണത്തിൽ തെർത്തീബ് ക്രമത്തിൽ ലഫ്ല് ഇനം ഇതിലൊക്കെ നാല് കാര്യങ്ങൾ ഇത്തിഫാക്കായിട്ട് വന്നാൽ ജിനാസ് താമ്മ് എന്ന് പറയും. അതല്ലെങ്കിൽ ഓയറു താമായിരിക്കും. ഓക്കെ, അപ്പോൾ ജിനാസ് താം എന്നാണ് ഇവിടെ ഉത്തരം. അടുത്ത് ലൈസമിൻ ഔറാദിൽ മഫ്ഊലിൽ മുത്തലഖി, മഫ്ഊലിൽ മുത്തലഖിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടത് അല്ല. തഅക്കീദ് മാനിൽ ഫിഅലി, ഫിഅലിൻ്റെ ആശയത്തെ തഅക്കീദ് ചെയ്യാം, ഉറപ്പിച്ച് എംഫസിസ് ചെയ്ത് പറയാം. ബയാനു നൗഇൽ ഫിഅലി, ഫിഅലിൻ്റെ ഇനത്തെ വിവരിക്കുക. ബയാനു അദദ് മറാത്തിൽ, അദദ് മറാത്തിൽ മറാത്തിൽ തക്രാറിൽ ഫിഅലി, ഫിഅലി ആവർത്തിക്കുന്ന എണ്ണം പറയാം. പക്ഷെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മഫ്ഊലു മുത്തലഖ്. ഉദാഹരണത്തിനിപ്പോൾ ളറബ്തു മുഹമ്മദൻ ളർബൻ, ഞാൻ മുഹമ്മദിനെ ഒരു അടി അടിച്ചു. അവിടെ ളർബൻ എന്നത് മഫ്ഊലു മുത്തലഖാണ്. മുഹമ്മദൻ എന്നത് മഫ്ഊലും ബിഹി ആണ് അല്ലേ. മഫ്ഊലു മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഒരു മസ്തറിൻ്റെ രൂപമായിരിക്കും. ആ ക്രിയയിൽ നിന്ന് തന്നെയുള്ള ഇസ്മായിരിക്കും അത്. അവനൊരു അടി അടിച്ചു, അവനൊരു പോക്ക് അങ്ങോട്ട് പോയി. ആ പോക്ക് എന്നുള്ള എന്താണ്? മഫ്ഊലു മുത്തലഖാണ്. അപ്പം ബയാനു ഇവിടെ ഉത്തരം എന്താണ്? ഡി ആണ്. ബയാനു അല്ലത്തി ഹുസൂലിൽ ഫിഅൽ, ഫിഅല് കരസ്ഥമാകുന്നതിൻ്റെ, ഫിഅല് സംഭവിക്കുന്നതിൻ്റെ കാരണം വിശദമാക്കൽ. കാരണം വിശദമാക്കൽ ഇതിൽ പെടൂല, മഫ്ഊലു മുത്തലഖല്ല അത്. മഫ്ഊലുൻ ലഹുവോ മഫ്ഊലുൻ ലി അജ്ലിഹി ഒക്കെയാണ് തോന്നുന്നത്. അടുത്ത് തുർഫാവ് ഡാഷ് ബി സുബൂത്തിൻ നൂനി, നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ്അ ചെയ്യപ്പെടും. ഏത്? അൽ അസ്മാഉൽ ഹംസ, അൽ അഫ്ആൽ ഹംസ, അൽ അസ്മാഉൽ മൗസൂല, അഫ്ആൽ മുഖാറബ. ഉത്തരം അൽ അഫ്ആൽ ഹംസ. ഇഫ്അലാനി തഫ്അലാനി തഫ്അലൂന തഫ്അലൂന തഫ്അലീന, ഇതൊക്കെയാണ് അസ്മാഉൽ ഹംസ, അഫ്ആൽ ഹംസ. അസ്മാഉൽ ഹംസ കാന അല്ല, എന്താണ്? ആ അബുൻ അഹുൻ ഹമുൻ ഹൻ, അതൊക്കെയാണ് അസ്മാഉൽ ഹംസ കേട്ടോ. അപ്പോൾ അഫ്ആലുൽ ഹംസയ്ക്ക് അവിടെ ഇഫ്അലൂന അന നൂന കളിയില്ല, സുബൂത്തു നൂന, നൂന സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് റഫ കേട്ടോ. നെക്സ്റ്റ്, അപ്പോൾ ലൻ പ്രവേശിച്ചാലും ലം പ്രവേശിച്ചാലും അപ്പോൾ കളയോ, അപ്പോൾ കളയും. ലം യഫ്അലൂ എന്നല്ലേ, അപ്പോൾ ഹദ്ഫുൻ നൂനാണ്. അതെന്താണ്? ലം പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ലൻ പ്രവേശിക്കുമ്പോൾ എന്താണ്? ലം പ്രവേശിക്കുമ്പോൾ ജസ്ബാണ്, ലൻ പ്രവേശിക്കുമ്പോൾ നെസ്ബാണ്. അപ്പോഴേക്കും എന്താണ്? ഹദ്ഫുൻ നൂന് കൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാം, ടു ജസമു ഡാഷ് ബി ഹദ്ഫുൻ നൂനി. അപ്പോൾ അവിടെ അഫ്ആലുൽ ഹംസ എന്നുള്ള യോജിക്കും കേട്ടോ. അതേപോലെ തുൻസബു എന്നാണെങ്കിലും ബി ഹദ്ഫുൻ നൂനി, ബി സുബൂത്തുൻ നൂനി അല്ല കേട്ടോ. ഞാൻ ഇവിടെ തുർഫാൾ റഫ് ചെയ്യപ്പെടും, റഫിൻ്റെ അവസരത്തിൽ എന്തായിരിക്കും? സുബൂത്തുൻ നൂനാണ്. അപ്പോൾ എഫ്അലു എന്നത് ലൻ പ്രവേശിച്ചാൽ ലൻ എഫ് അല എന്നാകുമല്ലോ, ലൻ പ്രവേശിച്ചാൽ ലം എഫ് അൽ എന്നാകുമല്ലോ. അവിടെ വ്യക്തമായിട്ട് സുക്കൂന് അല്ലെങ്കിൽ ലമ്മൊക്കെ വരുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ ലം എഫ് അലു ഇത് അത് ലമ്മും ലന്നും പ്രവേശിക്കുമ്പോഴാണ്. എഫ് അലു എന്നത് റഫ്ൻ്റെ അവസരത്തിൽ, റഫ്ൻ്റെ അവസരം എന്ന് മുദാരിഅ ഫീന്ന് പറയുന്നത് ഹുലുവാണ്. എൻ്റെ ആണ് ഹുലുവെന്ന് പറഞ്ഞാൽ അതിന്
അദാത്തു നസ്ബും അല്ലെങ്കിൽ പിന്നെ റഫ് ചെയ്യുന്ന ജസ്മ ചെയ്യുന്ന ഒന്നും ഇല്ല വന്നിട്ടില്ല എങ്കിൽ അത് എന്താ പറയുക ഹുലുവാണ്. അപ്പൊ റഫ് ആയിരിക്കും. അപ്പൊ റഫ് എന്റെ അവസരത്തിലാണ് ഇവിടെ സുബൂത്ത് നൂൻ കേട്ടോ. അടുത്തത് പിന്നെ ഇതില് അസ്മാൽ മൗസൂല നല്ലതി അല്ലതാനി അതൊക്കെയാണ് അസ്മാൽ മൗസൂല. അഫ്ആൽ മുഖറബ കാതാ കറൂബ ഒക്കെ ഉള്ളതാണ് കേട്ടോ. അടുത്ത് ഉത്തരം അഫ്ആൽ ഹംസ. അടുത്ത് ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഫോട്ടോസ് ഇട്ടിട്ട്. അടുത്ത് അയ്യുൽ കലിമാത്തിൽ ആദ്യത്തെ കുല്ലുഹാ നക്കീറാത്ത്, എല്ലാം നക്കീറയായിട്ടുള്ള കലിമത്തുകൾ ഏതാണ്? ഇവിടെ എനിക്ക് മനസ്സിലായത് ബദറ്, ഖമർ, ഹിലാൽ ഹിലാൽ ഇതൊക്കെയാണ് നക്കീറ കേട്ടോ. ഇത് മൂന്നും നക്കീറയാണ്. അടുത്ത് മൈമൂൻ ബിനു ഖൈസ് ഹുവൽ ഇസ്മുൽ അസ്ലി ലി ഹാദ ഷായിറിൽ ജാഹിലി, ഈ ജാഹിലി കവിയുടെ യഥാർത്ഥ പേര് ഒറിജിനൽ നെയിം ഇസ്മുൽ അസ്ലി എന്താണ്? മൈമൂൻ ബിനു ഖൈസ് എന്നാണ്. ഇയാൾ ആരാണ്? ത്വറഫത്ത് ബിനുൽ അബ്ദ് അൽ ആയിഷ ലബീദ് ബിനു റബിയ അൽ മുഹൽഹിൽ ഇബ്നു റബിയ അൽ ആയിഷ എന്നാണ് ഉത്തരം കേട്ടോ. അടുത്ത് അന അഫ്സഹുൽ അറബി ബൈന ബിയദി അന്നി മിനൽ ഖുറൈഷ് മൻ ഹുവൽ ഖായിൽ, ഞാൻ അറബികളിൽ ഏകദേശം ഏറ്റവും ഫസാഹത്തുള്ള വാക്ചാതുര്യമുള്ള സംസാരസ്ഫുടതയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞത് ഖുറൈഷിയിൽപ്പെട്ട എന്ന് പറഞ്ഞത് ആരാണ്? അത് ആരാണ്? ഖായിൽ. ഖായിൽ ആരാണ് പറഞ്ഞാൽ ആരാണ് പറഞ്ഞത്? ഈ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉത്തരം. മറ്റുത്തരങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ്, ഉമറുൽ ഖൈസ്, ഉമറുൽ ഖത്താബ് എന്നൊക്കെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത് റായിദുൽ മസ്റഹിയത്തുൽ ഇസ്ലാമിയത്തുൽ അദബിൽ അറബി, അറബ് സാഹിത്യത്തിലെ ഇസ്ലാമിക നാടകത്തിൻ്റെ അതിൻ്റെ റായിദ് വക്താവ് ആയിട്ട് അതിൻ്റെ പ്രയോക്ത നേതാവായിട്ട് അറിയുന്നപ്പെടുന്ന അഹമ്മദ് ഷൗക്കി, അലി അഹമ്മദ് ബാഗ്ദീർ, സയ്യിദ് ഖുത്തുബ്, തൗഫീഖ് അൽ ഹക്കീം. തൗഫീഖ് അൽ ഹക്കീമാണ് ഉത്തരം അല്ലേ. അടുത്ത് ഡാഷ് ഹുവ അൽ ജുസ്ഉൽ അഖീർ മിൻ അജ്സി ബൈത്തി ഷിഅർ, ഷിഅറിൻ്റെ ബൈത്തിൻ്റെ അജ്സിൽ അവസാന ഭാഗം അറിയപ്പെടുന്നത് ലർബുൻ എന്താണ്? ലർബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ശ്രദ്ധിക്കുക. ഷിഅറിൽ അസ്വദുർ എന്ന് പറഞ്ഞാൽ അൽ ജുസ്ഉൽ അവ്വലു മിനൽ ബൈത്തി, ബൈത്തിൻ്റെ ഒന്നാം ഭാഗം. ജുസ്ഉൽ അവ്വൽ അല്ലെങ്കിൽ ഷത്തുറുൽ അവ്വൽ എന്ന് പറയും. അജ്സി എന്ന് പറയുന്നത് അൽ ജുസ്ഉ സാനി മിനൽ ബൈത്ത്, ബൈത്തിൻ്റെ രണ്ടാം പകുതി അല്ലെങ്കിൽ രണ്ടാം ഭാഗം. ഷത്തുറു സാനി എന്നും പറയും കേട്ടോ. അതാണ് അജ്സ്. അപ്പൊ സ്വദുർ എന്ന് പറയുന്നത് ഒരു ബൈത്തിൻ്റെ ആദ്യം ഷത്തുറു ആദ്യ ഭാഗം ആദ്യ ജുസ്. അജ്സ് എന്ന് പറയുന്നത് രണ്ടാം പാർട്ട്. ഇനി അവ്വലു സ്വദുർ എന്ന് പറയുന്നത് സ്വദുർ, സ്വദുർ എന്ന് പറഞ്ഞാൽ ബൈത്തിൻ്റെ ആദ്യ ഭാഗമാണല്ലോ. അതിൽ സ്വദുറിൻ്റെ ആദ്യ ഭാഗമാണ് ഹഷ്വ് എന്ന് പറയുന്നത്. സ്വദുറിൻ്റെ ആഹിർ എന്ന് പറയുന്നത് അജ്സുൽ അഹിർ പിന്നെ മിനസ്വദുർ അറൂദ്, അറൂദ് എന്ന് പറയും. ഇനി അജസിൻ്റെ ആദ്യ ഭാഗം ഹഷ്വ്. അപ്പോൾ സ്വദുറിൻ്റെയും അജസിൻ്റെയും ആദ്യ ഭാഗം ഹഷ്വ് എന്ന് അറിയപ്പെടുന്നത്. അവസാന ഭാഗം അജസിൻ്റെത് വെറുബ്, സ്വദുറിൻ്റെതാകുമ്പോൾ അറൂദ്. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ്? ബൈത്ത് ഷിഅറിൽ അജസിൻ്റെ അവസാന ഭാഗത്തെ എന്താണ് അജ്സുൽ അഖീർ എന്താണ് പറയുന്നത്? അത് ഉത്തരം ലർബ് എന്നാണ്. ലർബ്. അടുത്ത് ഡാഷ് തുബ്നോ മിൻ ഇറാദത്തിൽ മാനൽ അസ്ലി ലി കലിമത്തിൻ ഔ തർക്കീബിൽ മജാസ്, തുബ്നോ മിറാദ് തടയപ്പെടുന്നു, യഥാർത്ഥ അർത്ഥത്തെ തടയപ്പെടുന്നു. അതെന്താണ്? അൽ ഖരീന, അതായത് മജാസിൽ വരുന്നതാണ് അൽ മജാസ്. അൽ മജാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിണ്ടോ അവിടെ എഴുതി മജാസ്. അൽ മജാസ് എന്ന് പറഞ്ഞാൽ ഹുവ അൽ ലഫ്ളു മുസ്താമലു, അൽ ലഫ്ളു മുസ്താമലു ഫി ഗൈരി മാ വുദിഅ ലഹു, അത് വെക്കപ്പെട്ടത് എന്തിനാണോ അതിനല്ലാതെ ഉപയോഗിക്കപ്പെടുന്ന ലഫ്. അപ്പോൾ പിന്നെ ഒരാളിപ്പോൾ വാക്ക് മുത്തുകൾ സംസാരിക്കുന്നു എന്ന് പറയണം. ദുറർ, ദുറിൻ്റെ നമ്മൾ ദുറർ അവിടെ ദുറർ എന്ന് അയാളുടെ വാക്കുകളെ കുറിച്ച് പറയണം. അയാളെ വാക്കുകൾ മുത്തുകളാണോ? അല്ലല്ലോ. ആ വാക്കുകളെ സൂചിപ്പിക്കുക. അപ്പോൾ മുത്തുകൾ എന്ന വാക്ക്, ദുററി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തല്ല, അയാളെ നാവിലൂടെ വാവിലൂടെ വരുന്ന വാക്കുകളെ സൂചിപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് ദുറർ എന്നുള്ള വാക്ക് അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ദുറർ എന്ന യഥാർത്ഥ മുത്തുകൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നില്ല. ശരി, അതിനെ മജാസ് എന്ന് പറയും. എന്ത്? അൽ മജാസ്. അൽ മജാസ് ഹുവൽ ലഫ്ളു മുസ്താമലുൻ അൽ മുസ്താമലു ഹുവൽ ലഫ്ളു മുസ്താമലു ഫി ഗൈരി മാ വുദിഅ ലഹു ലി അലാഖത്തി മാ ഖരീനത്തിൻ മാനിഅത്തിൻ മിൻ ഇറാദത്തിൽ മാനാ അസ്സാബിഖ്.
അപ്പോൾ ഇവിടെ അൽ ഖരീന എന്നുള്ള ഉത്തരം ഡാഷ് തുംന മിൻ ഇറാദത്തിൽ മാനൽ അസ്ലി ലി കലിമത്തിൻ ഔ തർക്കീബിൽ മജാസി അൽ ഖരീനത്തു ഉത്തരം അൽ അലാഖത്തു അൽ മുലായിം അൽ മുസ്തആർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അൽ ഖരീന എന്ന ഉത്തരം. അടുത്ത് തഷ്ബീഹു ലാ യൂദഉ ഫീഹി തർഫാ തഷ്ബീഹി ഫീ സൂറി തഷ്ബീഹിൽ മഅറൂഫത്തി അറിയപ്പെടുന്ന തഷ്ബീഹിൻ്റെ രൂപങ്ങളിൽ തർഫാ തഷ്ബീഹ് തർഫാ തഷ്ബീഹ് തഷ്ബീഹിൻ്റെ രണ്ട് തർഫുകളാണ്. അത് മുഷബ്ബഹ് മുഷബ്ബഹി അല്ലേ, അതാണ്. അതായത് തഷ്ബീഹിൻ്റെ അർക്കാനുകളിൽ പറഞ്ഞാൽ നാലെണ്ണം ഉണ്ട്. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നിനെ പോലെ എന്ന് പറയണേ, അല്ലെങ്കിൽ ഒന്ന് ഒന്നാണ് എന്ന് പറയാം. സെയ്ദ് അസദ് ആണ്, സെയ്ദ് സിംഹമാണ്, സെയ്ദ് സിംഹത്തെ പോലെയാണ്. സെയ്ദുൻ കൽ അസദി, സെയ്ദുൻ കൽ അസദ് ഫി ഷുജാഅത്തി, ഇതൊക്കെ പറയണത് എന്താണ്? സെയ്ദുൻ അസദുൻ, ഇതൊക്കെ പറയണത് എന്താണ്? തഷ്ബീഹാണ്. ഈ തഷ്ബീഹ് പല ഇനുണ്ട്, നമ്മൾ പഠിച്ചതാണ് വിശദമായിട്ട് മുമ്പ്. ആ തഷ്ബീഹ് സാധാരണ അറിയപ്പെടുന്ന തഷ്ബീഹിൻ്റെ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് തഷ്ബീഹിൻ്റെ തറഫുകൾ, അതായത് മുഷബ്ബഹ് മുഷബ്ബഹിയും ശരിയായ രൂപത്തിൽ ആ അറിയപ്പെടുന്ന രൂപത്തിൽ വെക്കപ്പെടാത്തതാണ്, സ്ഥാപിക്കപ്പെടാത്തതാണ് എങ്കിൽ ആ തഷ്ബീഹിന് എന്ത് പറയും? തഷ്ബീഹ് ലുംനി എന്താണ്? തഷ്ബീഹ് ലുംനി. തഷ്ബീഹിനെ കുറിച്ച് ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം ഇവിടെ. അക്കദുൻ മുഖാറലത്തുൻ ബൈന തൊറഫൈനി ഔ ഷെയ്ഇനി യസ്തൈകാൻ ഫീ സിഫത്തിൻ വാഹിദത്തിൻ വ യജീഉ അഹദുഹുമാ അൽ യസീദു അത് യസീദു എന്നാണ് എഴുതിയത്, നമുക്ക് അറിയാം. എന്നിട്ട് യസീദു എന്ന് എഴുതിയത് അല്ലേ. അപ്പൊ യസീദു അഹദുഹുമാ അൽ ആഖർ ഫീ സിഫത്ത്, അതായത് ഒരു തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വസ്തുക്കളെ തമ്മിൽ മുഖാറലത്താക്കുക, കമ്പയർ ചെയ്യാണ്. അതിൽ ഒന്നിൻ്റെ സിഫത്ത് മറ്റൊന്നിനേക്കാൾ പിന്നെ വരും. അപ്പോൾ എന്ത്, ഇപ്പോൾ സെയ്ദ് അസദിനെ പോലെയാണ് പറഞ്ഞാൽ അസദിൻ്റെ അത്ര വരില്ല, അസദിൻ്റെ അത്ര വരില്ല സെയ്ദിൻ്റെ ഷുജാഅത്ത് കേട്ടോ. ധൈര്യത്തിൽ സെയ്ദ് അസദിനെ പോലെയാണ് പറഞ്ഞാൽ അവിടെ എന്താണ് സെയ്ദിൻ രണ്ട് ഒരു വസ്തു എന്താണ്? ഷുജാഅത്ത് എന്നുള്ള വസ്തുവാണ് ധൈര്യം. അവിടെ ആരോടാണ് സദൃശപ്പെടുത്തുന്നത്? അസദിനോടാണ്. അസദിൻ്റെ അത്ര വരില്ല സെയ്ദിൻ്റെ വസ്തു, ഷുജാഅത്ത് എന്നുള്ള വസ്തു കേട്ടോ. അതെ, മിസാൽ അർ റജുലു കൽ അസദി ഫി ഖുവ്വത്തിഹി, സെയ്ദ് അർ റജുലു പുരുഷൻ അല്ലെ ആ വ്യക്തി ശക്തിയിൽ, അവൻ്റെ ശക്തിയിൽ സിംഹത്തെ പോലെയാണ് എന്ന് പറയാം. അർ റജുലു എന്നുള്ള മുഷബ്ബഹാണ്, ഖുവ്വത്തിഹി എന്നുള്ളത് വജുഹു ഷിബ്ഹാണ്, അതാണ് ഇവിടെ വിഷയം, ഷിബ്ഹിൻ്റെ വിഷയം. ക എന്നത് അദാത്ത് ഷിബാഹിന് ഉപയോഗിക്കുന്ന അദാത്താണ്, ഷിബ്ഹിന് ഉപയോഗിക്കുന്ന പോലെ എന്നുള്ളത്. അസത്ത് എന്നുള്ളത് മുഷബ്ബഹു ബിഹിയാണ്. ഇപ്പോൾ യസീദു എന്നാക്കട്ട, ഇതൊക്കെ തീരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. പിന്നെ അഷ്ബിഹു താം അല്ലദി ഇസ്തൗഫ അർക്കാൻ തഷ്ബീഹിൽ അർബ, തഷ്ബീഹു താം, അത്തഷ്ബീഹു താം എന്ന് പറഞ്ഞാൽ ഈ നാല് അർക്കാനുകളും ഒത്തു വന്നത്, നാലുണ്ട് എന്നുണ്ടെങ്കിൽ അത് തഷ്ബീഹു താമാണ്. അത്തഷ്ബീഹിൽ മുഅക്കദ് എന്ന് പറഞ്ഞാൽ മാ ഹുദീഫ മിൻഹു അദാത്ത് തഷ്ബീഹ്, അദാത്ത് തഷ്ബീഹ് കളഞ്ഞു. ഉദാഹരണത്തിന് ഇവിടെ അർ റജുലു അസദുൻ ഫീ ഖുവ്വത്തിഹി എന്ന് പറഞ്ഞു, അല്ലെ അർ റജുലു അസദുൻ എന്നൊക്കെ പറഞ്ഞു, അദാത്ത് തഷ്ബീഹ് കാണാൻ പോയി താൻ. അടുത്ത് അത്തഷ്ബീഹുൽ മുജ്മൽ ഹുദീഫ മിൻഹു വജുഹു തഷ്ബീഹ്, വജുഹു തഷ്ബീഹ് എന്ന് പറഞ്ഞു കളഞ്ഞു. വജുഹു തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർ റജുലു കൽ അസദി ഫീ ഖുവ്വത്തിഹി, ഫീ ഖുവ്വത്തിഹി എന്നുള്ള വജുഹു തഷ്ബീഹ്, അർ റജുലു കൽ അസദി എന്ന് മാത്രം പറഞ്ഞു. അയാൾ സിംഹ വ്യക്തി സിംഹത്തെ പോലെയാണെന്ന് പറഞ്ഞു, അത് നമുക്കറിയാം ശക്തിയിലാണ് എന്ന്. പക്ഷേ നമ്മൾ ഫീ ഖുവ്വത്തിഹി എന്നുള്ള ഷുബ്ഹു തഷ്ബീഹാണ് കളഞ്ഞു, വജുഹു തഷ്ബീഹാണ് കളഞ്ഞു. അപ്പോൾ അത് എന്ത്? തഷ്ബീഹ് മുജ്മൽ, ആ തഷ്ബീഹ് വലിയ ഹുദീഫ മിൻഹു വജുഹു തഷ്ബീഹ് അദാ തഷ്ബീഹ് രണ്ടും കളഞ്ഞു. അപ്പോൾ ആ റജുലു അസദുൻ എന്ന് പറഞ്ഞു, കാനും കളഞ്ഞു, ഖുവ്വത്തിഹി എന്നുള്ള വജുഹു തഷ്ബീഹും കളഞ്ഞു, കാന്നുള്ള അദാ തഷ്ബീഹും കളഞ്ഞു. അപ്പോൾ തഷ്ബീഹ് വലിയ ആയി. ആ തഷ്ബീഹ് തംസീൽ ഇർത്തബത്ത് സൂറത്താണി ബി അദാത്ത് തഷ്ബീഹ്, അതാണ് തംസീൽ. പിന്നെ അ തഷ്ബീഹ് ലിന്നി ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണ് തഷ്ബീഹുൻ ലാ യുദാഉ ഫീഹി തർഫാ തഷ്ബീഹി ഫീ സൂറി തഷ്ബീഹിൽ മഅറൂഫ, അറിയപ്പെടുന്ന തഷ്ബീഹിൻ്റെ രൂപത്തിലല്ലാതെ വജൂ തഷ്ബീഹ് മുഷബ്ബഹു മുഷബ്ബഹു ബിഹിം വന്നത് ആണെങ്കിൽ. പിന്നെ തഷ്ബീഹുൽ മഖ്റൂബ് ജാല മുഷബ്ബഹു മുഷബ്ബഹ ബിഹി, മുഷബ്ബഹനെ മുഷബ്ബഹു ബിഹി ആക്കി മാറ്റിയിട്ടുണ്ടാവും. അത് ആണ് തഷ്ബീഹ് മഖ്റൂബ് എന്ന് പറയും. മഖ്റൂബ് ഇൻഖിലാബ്, ഇൻഖിലാബ് മാറ്റം അല്ലേ, മാറ്റിയത് എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത്
يختل الشاذة من الآتية فبرضه دا ترى ده تشبيه ضمني تا أرد يختل الشاذة من الآتية تي تاية تنير كنوا يلين الشاذة أيد وتي بترد ود ما ناوت وتي أنا برتاك الأختل جرير عمرو بن أبي ربيعة عمر بن أبي ربيعة تا عمرو ده أنا كي واقف داو لا إن الفرزدق برضه ترى عمر بن أبي ربيعة نانتون باقي الله ركّ جاهلي كبيرة لا അടുത്ത് മാറൂഫ് റസാഫി ഹുവ ഷായർ. മാറൂഫ് റസാഫി നമുക്ക് പഠിക്കാണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രീ സിലബസിൽ. അദ്ദേഹം ഷായർ എങ്ങനെ ഷായറായി ഏത് നാട്ടുകാരനാണ്? മിസ്രി, സുരി, സുരി, ഇറാഖി, ഫലസ്തീനി. ഇറാഖിയാണ്, ഇറാഖിയാണ് കേട്ടോ. അടുത്ത് അലാ ലഹുൽ ഖൽഖ് വൽ അംറ് ഉസ്ലൂബുൽ ബലാഗത്ത് ഫിൽ ആയ. അലാ ലഹുൽ ഖൽഖ് വൽ അംറ് അവനാണ് ഖൽഖ് സൃഷ്ടിപ്പും അംറും കൈകാര്യാധികാരം ഒക്കെ എന്ന് പറഞ്ഞു അറിയണം അവനാണ്. ഇവിടെ ബലാഗ ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബലാഗയുടെ ഉസ്ലൂബ് ഏതാണ്? അൽ ഈജാസ് ആണ്. ഏതാണ്? അൽ ഈജാസ്. അൽ ഈജാസ് ഇതില്ലേ ദാ ഇവിടെ ജവാഹിറുൽ ബലാഗ അൽ മുസാവാത്ത് എന്ന് പറയുന്നത് ഇദാ തഅബീറു അലാ ഖദറിൽ മഅന ചുരുക്കി എഴുതിയിരിക്കുകയാണ്. ആ ഒരു ആശയത്തിൻ്റെ അത്രയും താബീർ വന്നു അതിൻ്റെ കണക്കിന് വന്നിട്ടുണ്ട് മുസാവാത്ത് സവാറ സമം എങ്കിൽ മുസാവാത്ത് എന്ന് പറയും. ഇതാ സാദ താബീരു അലാ ഖദറിൽ മഅന അലി ഫായിദ ഒരു ഫായിദക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോജനത്തിന് വേണ്ടിയിട്ട് മഅന ആശയത്തിനേക്കാളേറെ താബീർ വിശദീകരണം വന്നിട്ടുണ്ടെങ്കിൽ അൽ ഇത്തുനാബ് എന്ന് പറയും. എന്താണ് അൽ ഇത്തുനാബ്? അൽ ഈജാസ് എന്ന് പറഞ്ഞാൽ അൽ ഇജാസ് അല്ല അൽ ഈജാസ് യാവും കൂടി ചേർക്കണം കേട്ടോ. ഇതാ നക്കസ താബീറു അലാ ഖദറിൽ മഅന അൽ കസീർ ധാരാളം ആശയമുള്ളതിനെ അതിൽ തബീറിൽ വിശദീകരണത്തിൽ തബീറിൽ അല്ലെങ്കിൽ പറയുന്നിടത്ത് ചുരുക്കമായിട്ട് വന്നു ചുരുക്കി പറയണം. കുറഞ്ഞ വാക്കുകളാണ് പക്ഷെ അത് കൂടുതൽ ആശയമുണ്ടാകും. കുറഞ്ഞ വാക്കുകളിലാണ് പക്ഷേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളതിന് ഉദാഹരണം അൽ ഈജാസ്. അങ്ങനെയുള്ളതാണ് അൽ ഈജാസ് കേട്ടോ. ഇവിടെ അലാലഹുൽ ഖൽഖ് വൽ അംറ് ഇവിടെ അൽ ഈജാസ് ആണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ലൈസ മിൻ സ്വഹാബിൽ മുഅല്ലഖാത്തിൽ മഷ്ഹൂറത്തിൽ പ്രസിദ്ധരായ മുഅല്ലഖാത്തിൽ മഷ്ഹൂർ പ്രസിദ്ധമായ മുഅല്ലഖാത്ത് അതിൻ്റെ കർത്താക്കളിൽ പെടാത്തതാരാണ്? ജാഹിലി കാലത്തെ മുഅല്ലഖകൾ ഉണ്ടായിരുന്നു. കഅബാലയത്ത് കെട്ടിത്തൂക്കുമായിരുന്നു ഇല്ല. അത് ഇപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന പോലെ ഇപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന എന്തെങ്കിലും അതേപോലെയൊക്കെ വലിയ ഒരു അംഗീകാരമായിരുന്നു കഅബയിൽ കെട്ടിത്തൂക്കാനുള്ള അംഗീകാരം. ശരി, അങ്ങനെയുള്ള ഇതാണ് മുഅല്ലഖാത്ത്. മുഅല്ലഖാറിനാല് ബന്ധിപ്പിക്കുന്നത് അല്ലഖ കാലീഖ്. ശരി, അപ്പോൾ ഇങ്ങനെ അല്ലക്കാത്താണ് കെട്ടിത്തൂക്കപ്പെട്ടത് ബന്ധിക്കപ്പെട്ടത് കഅബയുടെ. അപ്പോൾ ആ അങ്ങനെയുള്ള കവിതകൾ ആണ് അല്ലക്കാത്തിൽ മഷ്ഹൂറ ജാഹിലി കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള അല്ലക്കാത്തിൽ മഷ്ഹൂറ പിന്നെ പ്രസിദ്ധമായ അല്ലക്കകളുടെ കർത്താക്കളിൽ പെടാത്തത് ആരാണ്? അൽ ഹാരിസ് ബിൻ ഹൽസ, ലബീദ് ബിൻ റബീഅ, അൻതറത്ത് ബിൻ ഷദ്ദാദ്, ഹാത്തിമുത്തായി. അതിൽ ഹാത്തിമുത്തായി ആയിരിക്കും ഉത്തരം പെടാത്തത്. ബാക്കിയുള്ളവരൊക്കെ മഷ്ഹൂറത്തായ മുഅല്ലഖാത്ത് രചിച്ചവരാണ്. ശരിയല്ലേ? അടുത്തത് ഹാരു ഇസ്മിൻ. ഹാരുൻ ഇസ്മിൻ, ഹാരു ഇസ്മിൻ എന്നല്ല, ഹാരുൻ ഇസ്മുൻ യദുല്ലു അലാ ഡാഷ്. ഹാരി എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാണ്. യദുല്ലു അലാ അത് അറിയിക്കുന്നു. അല്ലദീ ഫഅല ഫിഅൽ, ഫിഅല് പ്രവർത്തിച്ചാൽ അറിയിക്കുന്നു. അല്ലല്ല, അതെന്താണ്? ഫാഇലാണ്. ഫാഇൽ എന്താണ്? ഫാഇലുൻ ഇസ്മുൻ യദുല്ലു അലാ അലല്ലദീ ഫഅല ഫിഅല, അല്ലേ? ഫാഇലുൻ ആണെങ്കിൽ അത് ഇതാണ് ഉത്തരം. അല്ലെങ്കിൽ വഖാരിഹിൽ ഫഅലു, അല്ല അൽ മഫ്ഊലു ബിഹിയാണ്. അൽ മഫ്ഊലു ബിഹി ആണെങ്കിൽ അതാണ് ഉത്തരം അല്ലേ. അൽ അസ്സമനു അല്ലദി വഖാരിഹിൽ ഫഅല് സംഭവിച്ച കാലം സൂചിപ്പിക്കുന്നതാണ് ഹാല്. അതല്ലല്ല, അതൊന്നുമല്ല. അപ്പോൾ പിന്നെന്താണ്? ഹൈഅത്ത യദുല്ലു അല ഹൈഅത്തി സ്വാഹിബിഹി വഖ്ത ഹുദൂസിൽ ഫഅലി. ഫഅല് സംഭവിക്കുന്ന സമയത്ത് ആ ഫഅലിൻ്റെ സ്വാഹിബില്ല, ഫഅല് പ്രവർത്തിച്ച ഫായില് അയാളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ അതാണെന്ത്? ഹാല്, ഹാല് എന്ന് പറയുന്നത്. ഓ നലർത്തുഹു കായിമൻ, നലർത്തു ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഞാൻ നോക്കി, നലർത്തു ഞാൻ നോക്കി, ഹു അവനെ, അവനെ ഞാൻ നോക്കി, കായിമൻ നിന്നുകൊണ്ട്. നലർത്തു സയ്യിദ കായിമൻ, ഞാൻ സയ്യിദിനെ നോക്കി. എങ്ങനെ? ഇരുന്നിട്ട് കണ്ടില്ല, അപ്പം നിന്നുകൊണ്ട്. അപ്പം നലർത്തു ഞാൻ നോക്കി, ഞാനാണ് നലർത്തു എന്നല്ല, ഞാനാണെന്ത്?
അവിടെ ഫായിലാണ്. അപ്പം എൻ്റെ അവസ്ഥ എന്താണ്? ആ നോക്കിയത് അവസ്ഥ എങ്ങനെയാണ്? നിന്നുകൊണ്ടാണ്, ഖായിമൻ. അത് ഹാര, ഹാരന് നസ്ബായിരിക്കും കേട്ടോ. അടുത്ത് ലൈസ മിൻ അൻവാഇൽ ഇൻഷാഇ തറബി. അൻവാഇൽ ഇൻഷാഇ തറബി, ഇൻഷാഇ തറബിയിൽ പെടാത്തത്, ഇൻഷാഇ തറബിയുടെ ഇനങ്ങളിൽ പെടാത്തത്. അൽ ഇസ്തിഫാം അൻ നഹി അൽ ഖസ്മ് അൻ നിദ. അൽ ഖസ്മാണ് ഉത്തരം, സത്യപ്പെടു, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് ഒക്കെ അതൊക്കെ അറിയും. അപ്പോൾ ഇനി അതൊന്ന് നോക്കുക. അൻവാഇൽ ഇൻഷാഇ തറബി ഏതൊക്കെയാണെന്ന്, അൽ അംർ അൻ നഹി അൽ ഇസ്തിഫാം അ തമന്നി അൻ നിദ, ഇതൊക്കെയാണ്. അൻവാ ഇൻഷാ വൈർ തലബി അൽ മദ്ഹ് അദം അൽ ഖസ്മ, അൽ ഖസ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടാത്തതെന്നാണ് ചോദിച്ചത്, അതായത് വൈർ, അത്തഅജ്ജുബ് അർ റജാ സിയാമുൽ ഖൂത്, ഇതൊക്കെയാണ്. അടുത്തത് ഹദീസുൻ ഇത്തസല സനദുഹു ബി നഖലിൽ അദ്ലിൽ ളാബിതി അൻ മിത്ലിഹി മിൻ അവ്വലി സനദി ഇലാ മുൻതഹാഹു മിൻ ഗൈർ ഷുദൂദിൻ വലാ ഇല്ലത്തിൻ. എന്ന് പറഞ്ഞാൽ ഒരു ഷാദ്ധ ഷുദൂദ ഇല്ലത്ത്, ഒരു ന്യൂനതയൊന്നുമില്ലാതെ സനത് തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ കൃത്യമായിട്ട് ഉള്ള പിന്നെ ഹദീസിന് എന്ത് പറയും? ഹദീസുൻ സ്വഹീഹുൻ. അത്രമാത്രം ഇല്ലെങ്കിൽ ഹദീസുൻ ഹസനുൻ. പിന്നെ ഹദീസ് വായിഫ് ഉണ്ട്, ദുർബലമായ ഹദീസ്, മൗദൂ വ്യാജനിർമ്മിതമാണ് അല്ലേ, കദ്ദാബ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ഓരോ ഹദീസുകളുടെ ഇനങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ ഒന്നും ഇത് വരാൻ സാധ്യതയുണ്ട്, ഹദീസിൻ്റെ ഇനങ്ങളില്ലേ, അത് വെറുതെ മറിച്ച് നോക്കിയാൽ മതി. അടുത്ത് കിതാബ്, കിതാബ് ഇവിടെ ഉത്തരം ഹദീസൻ സഹീഹ്. കിതാബ് മിന സിഹാഹസ്യത്തതി ഇഷ്തഹറ ബി അസ്സുനനു സുഗ്ര. സുനനു സുഗ്ര എന്ന് പ്രസിദ്ധമായ സിഹാഹസ്യത്തയിലെ ഗ്രന്ഥം കിതാബ് ഏതാണ്? സഹീഹ് മുസ്ലിം, ജാമിഅ തിർമിദി, സുനൻ അബി ദാവൂദ്, സുനൻ നസായി. സുനൻ നസായി ഉത്തരം. സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിമിലും കൂടി ചേർത്തിട്ട് എന്തറിയും? സഹീഹൈനി എന്താണ്? സഹീഹൈനി എന്ന് പറയില്ലേ? ആ ശരി. പിന്നെ സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം ചേർത്തിട്ട് സഹീഹൈനി എന്നാ പറയാ. സഹീഹ് എന്നറിയപ്പെട്ട എന്താണ് അല്ലേ? സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം രണ്ടിലും വന്ന ഹദീസുകളാണെങ്കിൽ ചേർത്ത് വന്നത് മുത്തഫഖുൻ അലൈഹി ഹദീസ് എന്ന് പറയും. അപ്പോൾ വ്യത്യാസമുണ്ട്, രണ്ട് കിതാബും കൂടി ചേർത്ത് പറയുന്നത് എന്താണ്? സഹീഹൈനി. സിഹാഹു സിത്ത എന്നും ചിലർ കുത്തുബ് സിത്ത എന്നും പറയും. സിഹാഹു സിത്ത അതൊക്കെയെന്ന് അറിയാലോ. അടുത്ത് കാനലി സഖാഫാത്തിൽ അജ്നബിയത്തി താലിയത്തി അസറുൻ വാദിയും സഖാഫത്തിൽ അറബിയത്തി ഫിൽ അസറിൽ അബ്ബാസി എന്ന്. അബ്ബാസി കാലഘട്ടത്തിൽ അറബ് സംസ്കാരത്തിന് വ്യക്തമായ അസർ പ്രതിഫലനം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഏത് അന്യ സംസ്കാരങ്ങൾക്ക് എന്നാണ്? ഇന്ത്യൻ, അൽ ഹിന്ദിയ, അൽ യുനാനി, അൽ തുർക്കി, അൽ ഫാരിസി. അതിൽ അൽ യുനാനി എന്നാണ് ഉത്തരം തോന്നുന്നു. അടുത്ത് ഇന്ന ഡാഷ് അൽ വലദൈനി ദാരിസാനി ഇമ്രയിൽ ഫറാവ്. ഇമ്രയിൽ ഫറാ എന്നുള്ളതിൻ്റെ നിർദ്ദേശമാണ് കേട്ടോ, അല്ല ഇതും കൂടി ഞാൻ സന്തൻസപ്പെട്ടല്ല, പൂരിപ്പിക്കാൻ വിട്ട ഭാഗം. ഇന്ന ഡാഷ് അവിടെ എന്താണ് ചേർക്കുക? ഹാദാ ഹാദാനി ഹാദൈനി ഹാത്താനി ഹാദൈനി അല്ലേ. ഹാദൈനി എന്ന് എഴുതുമ്പോൾ ഹാ നീട്ടൂല, ഹാദാൻ എഴുതുമ്പോഴും ഹാദാനി എഴുതുമ്പോഴും ഒന്നും ഹാ നീട്ടൂല, വായിക്കുമ്പോൾ ഹാ എന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ ഹാദൈനി, കാരണം അൽ വലദൈനി എന്നാണ്. ഇന്നയുടെ ഇസ്മാണ്, ഇന്നയുടെ ഇസ്മായിട്ട് വരുമ്പോൾ നസ്ബാൻ നസ്ബ്, തസ്നിയാകുമ്പോൾ നസ്ബ് യാവുകൊണ്ടാണ്. അപ്പോൾ ഹാദാനി പറ്റൂല, വലതൈനി ആയതുകൊണ്ട് ഹാത്തൈനിയും ഹാത്താനിയും പറ്റൂല. ബിൻതൈനി ആണെങ്കിൽ ഹാത്തൈനി എന്ന് വരും, ഹാത്താനി അല്ലാത്തതുകൊണ്ട് വരും ഹാത്തൈനി എന്ന് വരും നസ്ബായതുകൊണ്ട് കേട്ടോ. റഫിൻ്റെ അവസരമാണെങ്കിൽ ഹാത്താനി എന്നായിരിക്കും, സ്ത്രീലിംഗം പുല്ലിംഗം ഹാദൈനി ഹാദാനി എന്നായിരിക്കും കേട്ടോ, അറിയാലോ. അപ്പോൾ ഇന്ന ഹാദൈനിൽ വലതൈനി ദാരിസാനി, നിശ്ചയം ഈ വിദ്യാർത്ഥികൾ ഈ ആൺകുട്ടികൾ പഠിക്കുന്നവരാണ്. അടുത്ത് ഉംബിഅത്തു അന്ന റസൂലല്ലാഹി ഔ അദനി വൽഅഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു ഇലാ മൻ യൻസബു ഹാദൽ ബൈത്ത്. ഈ ബൈത്ത് ചേർക്കപ്പെടുന്നത് ആരിലേക്കാണ്, ആരെഴുതിയതാണ് എന്നാണ് പറയുന്നത്. കഅബ് ബിൻ സുഹൈർ, മറ്റു ഉത്തരങ്ങൾ സുഹൈർ ബിൻ അബി സൽമ, ഹസാൻ ബിൻ താബിത്ത് അൽ ഹൻസ. അതിൽ കഅബ് ബിൻ സുഹൈർ എന്നാണ് ഉത്തരം എന്ന് തോന്നുന്നു. അതാ കണ്ടത്. അടുത്ത് അഷായിറുൽ ഹദരി മിനലാത്തിയ ഷായിറുൽ ഹദരി താഴെച്ചത്തന്നിരിക്കുന്നത് ആ നാബിയാത്ത് ദിബിയാനി എന്നാണ് ഉത്തരം തോന്നുന്നു. ബാക്കി ഉത്തരങ്ങൾ ഇമ്രാൻ ഖൈസ്, സുഹൈർ ബിൻ അബി സൽമ, അന്തർത്ത് ബിൻ ശ്രദ്ധ. അടുത്ത് ഷായിർ നമവീൻ ഇഷ്തഹറ ബി ഖസീദത്തിൽ മഅറൂഫത്തി അൽ ഹാഷിമിയാത്ത്. അൽ ഹാഷിമിയാത്ത് എന്ന ഖസീദ പ്രസിദ്ധനായ ആൾ, അമവി കവി, അൽ കുമീത് ഇബ്നു സയ്ദ് അൽ അസദി എന്നായിരിക്കും ഉത്തരം കേട്ടോ. തുർമാഹ് ഫറസ്ദഖ് ഹത്തി കണ്ട്. അപ്പോൾ
അൽകുമീർ ഇബ്നു സയ്ദ് അൽ അസദി അങ്ങനെ തന്നെയാണ് വായനാൻ തോന്നുന്നു. അടുത്തത് നെക്സ്റ്റ്, ലൈസ മിൻ അയ്യാമിൽ അറബ്, അയ്യാമിൽ അറബിൽ പെടാത്തത്. അയ്യാമിൽ അറബ് എന്ന് പറഞ്ഞാൽ ജാഹിലി കാലഘട്ടത്തിൽ ചില ആഘോഷങ്ങളൊക്കെ അവർ കൊണ്ടാടിയിരുന്നു, ചില യുദ്ധങ്ങളുടെ ആഘോഷങ്ങൾ ഒക്കെ കൊണ്ടാടിയിരുന്നു. ചില ദിവസങ്ങളെ, ചില യുദ്ധങ്ങൾ നടന്ന ദിവസങ്ങളൊക്കെ അവർ കൊണ്ടാടിയിരുന്നു. അല്ലെങ്കിൽ ആ ദിവസങ്ങളെ ആണ് എന്ത് പറഞ്ഞിരുന്നത്, അയ്യാമുൽ അറബ് എന്നറിയപ്പെട്ടിരുന്നത്. അയ്യാമുൽ അറബിൽ പെടാത്തത് ഏതാണ്? ഉത്തരങ്ങൾ, ഹുറൂബുൽ ബുസൂസ്, ഹുറൂബുൽ യമാമ, ഹർബുൽ യമാമ, ഹർബു ദാഹിസ് വൽ ഖബറ, ഹർബുൽ ഫിജ്ജാർ. ഇതിലേതാണ്? ഹർബുൽ യമാമ. ബാക്കി പറഞ്ഞതൊക്കെ അയ്യാമുൽ അറബിൽ പെടും. അതൊക്കെ ബുസൂസ്, ദാഹിസ് വൽ ഖബറ, ഹർബുൽ ഫിജ്ജാർ, അതൊക്കെ അയ്യാമുൽ അറബിൽ പെടുന്നതാണ്. പെടാത്തത് ഹർബുൽ യമാമ. അടുത്ത് യമാമ യുദ്ധം, അത് ഇതിൽപ്പെട്ടല്ല. ഫിൽ മദ്രസത്തി ഡാഷ് മുഅല്ലിമൻ ഇംലയിൽ ഫറാ, ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ് ഫിൽ മദ്രസത്തി, മദ്രസയിലുണ്ട് ഡാഷ് മുഅല്ലിമൻ, എണ്ണം അതതും മാദൂദും. അതത് പറഞ്ഞ എണ്ണം, മാദൂദ് എണ്ണപ്പെടുന്നത്. അത് രണ്ടിൻ്റെയും ലിംഗങ്ങൾ ഇത്തിഫാക്കാവുന്ന, യോജിച്ച് വരുന്നത് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് മുഖാലിഫായിട്ട് എതിരായിട്ട് വരിക. അതായത് എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗമാകുമ്പം എണ്ണുന്നത് പുല്ലിംഗമായിരിക്കണം. ചില സമയത്ത്, ചില സമയത്ത് ഒരേപോലെ വരും. അത് എണ്ണത്തിൻ്റെ റൂൾസ് പഠിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ഇവിടെ മുഅല്ലിമൻ എന്നാണ്, അവിടെ അഹദ അഷറ എന്നുള്ളതാണ് യോജിക്കുക. മുഅല്ലിമത്തൻ എന്നാണെങ്കിൽ ഇഹദ അഷറത്ത എന്നായിരിക്കും കേട്ടോ. ഇനി ഒന്ന്, ഒന്ന് രണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള എണ്ണങ്ങൾ, എണ്ണങ്ങളാവുമ്പം നേരെ ഓപ്പോസിറ്റാണ്. അർബാത്തു റിജാൽ എന്നാ പറയാം, പക്ഷെ അർബാൾ ബനാത്തിനാ പറയാം കേട്ടോ. അഹദ അഷറ മുഅല്ലിമൻ എന്നാ പറയാം, അഹദ അഷറ റജുലൻ എന്നാ പറയാം, ഇഹദ അഷറ ഇമ്രാത്ത് എന്നാ പറയാം, ഇഹദ അഷറ ഇമ്രാത്ത് മുഅല്ലിമത്ത് എന്നാ പറയാം കേട്ടോ. അത് അപ്പോൾ ഇവിടെ ഉത്തരം അഹദ അഷറ എന്ന് എ ഉത്തരം. അടുത്ത് അൽ ആമിലാത്ത് ഡാഷ് ഇല ഷിർക്കത്തി ഇമ്രാൻ ഫറ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ എന്താ ഉത്തരം? തദ്ഹബു യദ്ഹബുന യദ്ഹബ്ന തദ്ഹബ് തദ്ഹബ്ന. അപ്പോൾ അൽ ആമിലാത്തു വായ്പാണ് അല്ലേ. ഇപ്പം യദ്ഹബ്ന തദ്ഹബ്ന എന്ന് പറയാൻ പറ്റില്ല, അത് മുഖാത്തഭാവുമ്പോഴാണ്, ഹാദറാകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്താണ്, തൊഴിലാളി സ്ത്രീകൾ, തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളാണ് ആമിലാത്ത്, അവർ കമ്പനിയിലേക്ക് പോകുന്നു. യദ് ഹബന. അടുത്ത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ ഹുവ കിതാബ് നഖ്തസു ഫി മൗദുഇ, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബ് അതിൻ്റെ സബ്ജക്റ്റ് മൗദുഇ എന്താണ്? മൗദുഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് ഉള്ളടക്കം, അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്? അത് ഫൽസഫത്തു തശ്രീഇ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശരിയത്ത് തശ്രീഇ, അതിനെ സംബന്ധിച്ച തത്വശാസ്ത്രമാണ് അത്. ആരെഴുതിയത്? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ ഭാരതീയനായ ഇസ്ലാമികപ്പെട്ടതൻ ഷാഹ് വലിയുല്ലാഹി അദ്ദഹ്ലവി കേട്ടോ എഴുതിയതാണ്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എഴുതിയതാരാണ്? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി ആണെങ്കിൽ അതിച്ചുകൊണ്ട് കേട്ടോ. ഹുജ്ജത്ത് മുസന്നിഫു ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ ഷാഹ് വലിയുല്ലാഹി അദ്ദഹ്ലവി കേട്ടോ. അടുത്ത് നെക്സ്റ്റ്, ഹുവ ഹദഫുൽ ഹർഫി സാനി അൽ മസാകിൻ മിൻ ജുസ്ഇ ബൈത്തി ഷിഅർ, ഷിഅറിൻ്റെ ബൈത്തിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ സുക്കൂനായ അക്ഷരത്തെ കളയലാണ് അൽ ഖബൻ എന്ന് പറയുന്നത്. അൽ ഖബൻ അത് പറഞ്ഞ രീതിയിലല്ലോ. അടുത്ത് നെക്സ്റ്റ്, മാ ഹുവൽ ഹദീസുൽ ഖുദുസി, ഹദീസുൽ ഖുദുസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഖുദുസി ഹദീസ് എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ ഹദീസുൽ റബ്ബി, ഹദീസുൽ ഇലാഹി എന്നൊക്കെ പറയും. അത് ഹദീസുൻ യുവാഫ് മായനാഹു വലഫ്തുഹു ഇലല്ലാ, മായന ആശയവും ലഫ്ളും പദവും അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസ്. ഹദീസുൻ യുവാഫ് മായനാഹു ദൂര ലഫ്ളി ഇലല്ലാ, ഹദീസിൻ്റെ ആശയം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നതാണ്, ദൂര ലഫ്ളി അത് പദം അള്ളാഹു ഉപയോഗിച്ച പദം ആവണമെന്നില്ല, ചിലപ്പോൾ ആവാം ആവാതിരിക്കാം. ദെൻ നെക്സ്റ്റ്, ഹദീസുൻ യുവാഫ് മായനാഹു വലഫ്ഹുഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഹദീസിൻ്റെ ആശയവും ലഫ്ളും നിസ്ബ ചെയ്യപ്പെടുന്നത്, ചേർക്കപ്പെടുന്നത്. ഹദീസുൻ യുവാഫ് മായനാഹു ദൂന ലഫ്ളി ഇലല്ലാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിൻ്റെ ആശയം പദങ്ങൾ നബിയിലേക്കല്ല, ആശയം മാത്രം നബിയിലേക്ക് ചേർക്കപ്പെടുന്നത്, അങ്ങനെയുള്ള ഹദീസ്. ഇവിടെ ഉത്തരം എന്താണ്? ഹദീസ് ഖുദുസി എന്ന് പറഞ്ഞാൽ ഹദീസുൻ യുദാഫ് മഅനാഹു ദൂന ലഫ്ളിഹി ഇലല്ലാ, ഹദീസിൻ്റെ ആശയം അള്ളാഹ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നബി പറയാണ്, പക്ഷേ അള്ളാഹ് പറഞ്ഞെന്ന് പറഞ്ഞാൽ വാക്കുകളുണ്ടല്ലോ, ആ ലഫ്ളുകൾ നബിൻ്റെ ലഫ്ള് ആവാം. പിന്നെ ലഫ്ളുകൾ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നത് ആവണമെന്നില്ല, അതിൻ്റെ ആശയം അള്ളാഹു പറഞ്ഞതാണ്. ആ ഹദീസ് ഖുദുസിയിൽ തന്നെ പിന്നെ എന്തുണ്ടാവും? സഹീഹും വായിഫൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സഹീഹ് ഏതായാലും സ്വീകാര്യമായി പരിഗണിക്കാൻ പറ്റുള്ളൂ.
പ്രത്യേകിച്ച് അഖീദയുടെയൊക്കെ വിഷയത്തിൽ കേട്ടോ. ജിൻസ് തമരു അമല ഡാഷ് ഇന്നാന്ന് ഉത്തരം. ജിൻസിൻ്റെ ലാ അന്നാഫിയ അത് ഇന്നയുടെ അമല് ചെയ്യും. ഇന്നയുടെ അമൽ എന്താണ്? ഇസ്മിന് നസ്മു ഖബറിന് റഫ്ൻ ചെയ്യുക. കാനയുടെ ആണെങ്കിൽ ഇസ്മിന് റഫും ഖബറും നസ്മും ചെയ്യുക. അടുത്ത് യഖ്തലിഫു ഖത്തുൻ നസ്മി അൻ ഖത്തിർ റിഖാത്തി ഫി ഖത്തുൻ നസ്മും ഖത്തിർ റിഖാത്തും. എന്ത് കാര്യത്തിലാണ് വ്യത്യസ്തമാകുന്നത്? റസ്മു ഹുറൂഫി തഹരിയത്ത് ബാദ് ഹുറൂഫി തൊരീഖത്തു തുനൈഖത്തു ബാദ് ഹുറൂഫി. എന്താണ് എനിക്ക് മനസ്സിലായില്ല. തൊരീഖത്തു തൻഖീദ് ബാദ് ഹുറൂഫി. ഇതിൽ ജമീഉ മാ ദിക്റാന്ന് വന്നിട്ടുണ്ട്. മേൽ പറയപ്പെട്ടതെല്ലാം അതായിരിക്കും ഉത്തരം. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഉത്തരമെങ്കിൽ ഈ ജമീഉ മാ ദിക്റാണ് എഴുതുക. ആ മേൽ പറയപ്പെട്ടതാണ് ഓൾ ഓഫ് ദ ഇപ്പോൾ കേട്ടോ. ഓക്കെ, ബാക്കിയുണ്ട് 102 മുതൽ. സമയം ഉണ്ടെങ്കിൽ എടുക്കാം ഇൻഷാല്ലാ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.